കൂട്ടുകാരോട് പറഞ്ഞു കുറേ വർഷങ്ങളായി കുട്ടികളില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നിച്ച് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതുകൊണ്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, യു കെയിലാണ്, പിന്നെ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഭാര്യ പ്രഗ്നൻസി ആയി. ഇങ്ങനൊന്നും ചെയ്യാണ്ട് ഒരു 5 ലക്ഷം ഉറുപ്പ് ഇട്ട് കൊടുക്കുക, അത് എന്തായാലും ആ മണി തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ്. ഇദ്ദേഹം 8 അക്കൗണ്ടുകൾ ഹരിയാനയിൽ തുടങ്ങുകയും ആ 8 അക്കൗണ്ടുകളിലേക്കാണ് പണം പോയതും അത് പിൻവലിച്ചതും ഇയാളാണ്. നമസ്കാരം. പണം തട്ടിയെടുക്കാൻ നമ്മുടെ ചുറ്റും ഒരുപാട് കഴുകന്മാരുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ തട്ടിപ്പിന് ഇരയാകുന്നതെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാലഘട്ടം. എന്നാൽ സാധാരണ കാണുന്ന തട്ടിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പെൺകുട്ടിയുടെ അമ്മയാകാനുള്ള ആഗ്രഹത്തെ നന്നായി ചൂഷണം ചെയ്ത ഒരു പുതിയ തട്ടിപ്പിൻ്റെ കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാസർഗോട്ടെ മായിപ്പാടിയിലെ ദമ്പതികൾക്കാണ് ഈ ദുരനുഭവം നേരിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനാണ് നിങ്ങളുടെ ഒരു കൂട്ടുകാരിയെ അവളുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് കൂട്ടുകാരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം കൂട്ടുകാരുടെ ഇൻസ്റ്റാഗ്രാം എന്ന് കരുതി നിങ്ങളുടെ ഭാര്യ ബന്ധപ്പെടുന്നത് ഒരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം ആൾക്കാരാണ്. അതിനുശേഷം ഇത് എന്താണ് അവരെ ബന്ധം, നിങ്ങളുടെ ഭാര്യ എന്താണ് അവരായിട്ട് പറയുന്നത്, അവരോട് പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടുകാരോട്? ആ കൂട്ടുകാരോട് പറഞ്ഞു കുറേ വർഷങ്ങളായി കുട്ടികളില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നിച്ച് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതുകൊണ്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, യു കെയിലാണ്, പിന്നെ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്, അയാളുടെ നമ്പർ തരാം, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അതിൽ പിന്നെ ആ സാറോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാണ്. അങ്ങനെ ആ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ആ ഡോക്ടറെ ബന്ധപ്പെട്ടു. നമ്മൾ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അതുവഴി നമ്മൾ അയച്ചു കൊടുത്തു ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞു. വളരെ നന്നായി സംസാരിക്കും. നല്ല ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. നന്നായിട്ട് സംസാരിക്കും. നന്നായിട്ട് പറഞ്ഞാൽ നല്ല കൂളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. അതെ അതെ, നല്ല കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ ഡോക്ടർ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേറെ സ്കോട്ട്ലാൻഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുറേ വർഷത്തെ ആഗ്രഹമാണ് ആ ബിസിനസ് കിട്ടണമെന്ന്, അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഭാര്യ പ്രഗ്നൻസി ആയി. 15 ദിവസം. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടറെ ഇങ്ങനെ പ്രഗ്നായി ദൈവഭാഗ്യം കൊണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് സഫലമായി, സന്തോഷമുണ്ട് നമുക്ക്. ഡീപ്പായിട്ട് വന്നു. അപ്പോൾ ഡോക്ടറോട്, അതെ, നിങ്ങളുടെ മുമ്പിൽ ദൈവമായി. അതെ, അതാണ് ഏറ്റവും വലിയ ഒരു ഇതായത്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു നമ്മളോട്, ഞാൻ ഇത്ര വർഷം പിന്നെ വിചാരിച്ച ഒരു കാര്യം എനിക്ക് ഇപ്പം ആണ് കിട്ടിയത്, ഒരു വലിയൊരു ബിസിനസ് കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മളെ രണ്ടാളെ ഒരു കാര്യങ്ങൾ ഏകദേശം അല്ലെ നല്ല ഒരു സമയത്ത് തന്നെ ശരിയായി. അപ്പോൾ നമുക്കൊരു നല്ല വിശ്വാസം വന്നു എന്തായാലും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൊന്ന് വിഷമിക്കണ്ട, കുട്ടിക്കും നിനക്കുമുള്ള ടാബ്ലറ്റും മരുന്നുകൾ ഞാൻ കൊറിയർ വഴി അയച്ചു തരുന്നുണ്ട്, അത് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചോന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറയാം. അത് ഡോക്ടർ അയച്ചു തന്നിട്ടാകുമ്പോൾ അത് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് 45,000 രൂപ അടക്കണമെന്ന് കൊറിയർ സർവീസ് പറഞ്ഞു. അതുവഴി നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ നിങ്ങൾ 45,000 അടക്ക്, എന്തായാലും അത്ര പൈസ അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 45,000 അടിച്ചു. അടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കൊറിയർ സർവീസ് അവർ പറഞ്ഞു അതിൽ അത് വിട്ട് കിട്ടി. കിട്ടിയിട്ടാകുമ്പോൾ പിന്നെ അവസാനം അത് കസ്റ്റംസിലേക്ക് പോയി. കസ്റ്റംസിൽ പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു, അതിൽ പിന്നെ പൈസയുണ്ട്, ഗിഫ്റ്റിൽ കുറച്ച് പൈസ ഉണ്ടെന്ന്. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ സംഭവം 5,000 പൗണ്ട്, ഏകദേശം 49,00,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റംസ് വിളിച്ചിട്ടുണ്ടായി. എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് അറിയാതെ കുറച്ച് പൈസ ഞാൻ അതിൽ വെച്ചിന്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിപ്പോണ്ട്, ഒരു നല്ല കാര്യം ഈ പ്രഗ്നൻ്റ് എല്ലാം ആയിട്ടുള്ളതല്ലേ, കുറച്ച് പൈസ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ബിസിനസ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വെച്ചു, വലിയ പൈസ ഒന്നല്ല അത് ഡോക്ടർക്ക്. അങ്ങനെ ഡോക്ടറാണ് 49,000 ഇല്ല, നമ്മൾ പറഞ്ഞു വന്നിട്ട് ഡോക്ടർ നമുക്ക് വേണ്ട, നിങ്ങൾ റിട്ടേൺ എടുത്തോ, നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല പൈസ, നിങ്ങൾ തന്നെ എടുത്തോ ഡോക്ടർ, നമ്മളിൽ അത്ര പൈസ ഇല്ല അടക്കാൻ. അപ്പോൾ ഡോക്ടർ ഒന്നും നിങ്ങൾ പേടിക്കണ്ട, നീ ഇപ്പം ആ കുറച്ച് പൈസ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 49,00,000 രൂപയും കിട്ടും, ധൈര്യം ഞാൻ ഉറപ്പ് തരുന്നു, ഒന്നും പേടിക്കണ്ട എന്നാണ്. അങ്ങനെ കസ്റ്റംസിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു 1,50,000 രൂപ അടിച്ചു. അടിച്ചിട്ടാകുമ്പം പിന്നെ കസ്റ്റംസ് ഇന്ന് വിട്ട് കിട്ടുമെന്ന് പറഞ്ഞു.
കൊറിയർകാർ കസ്റ്റംസ് നിന്ന് വിട്ട് കിട്ടി. ഇനി അവർ പറഞ്ഞു പിന്നെ ഇത് നമുക്ക് പാക്കായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയില്ല, ഈ പൗണ്ട് അത് മണി ലോണ്ടറിങ് ആയിരുന്നു. അതുകൊണ്ട് ഈ 49,00,000 rupees നമ്മൾ RBI സറണ്ടർ ചെയ്തിട്ട് അവിടുന്ന് ഇന്ത്യൻ റുപ്പി ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 500,000 rupees അവിടെ ടാക്സ് എടുക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ മണി 500,000 rupees ടാക്സ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഈ സംഭവം പറഞ്ഞു, ഡോക്ടർ നമുക്ക് വേണ്ട പൈസ, നിങ്ങൾ തിരിച്ചെടുത്ത് നമുക്കാവില്ല. അപ്പോൾ പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ കൊറിയറായിട്ട് സംസാരിക്കും, എന്നിട്ട് ഞാൻ വിളിക്കാമെന്നാണ്. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടർ വിളിച്ചു, ഞാൻ കൊറിയറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഒരു 500,000 rupees ഇട്ട് കൊടുക്ക്, ഞാനിപ്പോൾ സ്കോട്ട്ലൻഡിലായതുകൊണ്ട് എനിക്ക് പൈസ ഇട്ട് തരാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ ഈ ഡ്യൂട്ടിയിലാണെന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ ആ 500,000 ഇങ്ങനെ ഇങ്ങ് ഇട്ട് കൊടുക്ക്, നിങ്ങൾക്ക് എന്തായാലും ആ മണി തിരിച്ച് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവസാനം, അപ്പം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കസ്റ്റംസ് പറഞ്ഞു നിങ്ങൾ, പിന്നെ നമ്മൾ പറഞ്ഞു നമുക്കൊരു ചെറിയ സംശയമുണ്ട്, ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയിട്ട് നമ്മൾ ഡയറക്റ്റ് നോക്കിയിട്ട് നമ്മൾ അടിച്ചോളാം. അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോകണ്ട, ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചകത്തിടും മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ 500,000 rupees ഇട്ട് കൊടുത്താൽ അവർ കൊറിയർകാർ തന്നെ സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞു 500,000 ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തു കാശ് തന്നാൽ കുറച്ചൊക്കെ പൈസ ഞാൻ പിന്നെ സേവ് ചെയ്തിട്ടുണ്ടായി, കുറച്ച് സ്വർണം ഉണ്ടായി, കുറച്ച് പണയം വെച്ചിട്ട് അങ്ങനെയാണ് കൊടുത്തത്. അവസാനം പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബ്ലോക്കായി, പിന്നെ ഓപ്പൺ അവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ബ്ലോക്ക്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അതിലെ ഓപ്പൺ ആയിട്ട് ഡോക്ടർ ഇങ്ങോട്ട് ചാറ്റ് ചെയ്തു, പ്രശ്നമൊന്നും പേടിക്കൊന്നും വേണ്ട, ഞാനെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ബ്ലോക്കായതുകൊണ്ടൊന്നും വിചാരിക്കണ്ട, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ ഡോക്ടർ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്കിങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അത് എങ്ങനെ ഇതാക്കി തരണം, നമ്മൾ എന്നില്ലെങ്കിൽ നിങ്ങൾ അടിച്ച പൈസ അങ്ങ് തന്നാൽ മതി, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പിന്നെ രണ്ടു ദിവസം അങ്ങനെ ചാറ്റ് ചെയ്തു, അവസാനം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പിന്നെ ബ്ലോക്കായത്. ഒരു പിന്നെ UK നമ്പർ ആണ്, ഏത് നമ്പർ എന്ന് അറിയില്ല, ഒരു നമ്പറാണ്, നമ്മൾ ഇന്ത്യൻ ആയിട്ടുള്ള നമ്പറല്ല, അത് UK നമ്പറാണ്. പരാതി കൊടുത്തിട്ട് അത്ര തന്നെ, ഒരു രണ്ടാഴ്ച പ്രതീക്ഷ ഉണ്ട്, പോലീസുകാരോട് നല്ല പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നൈജീരിയക്കാരുമായിട്ട് ഭയങ്കര കുറേ ബുദ്ധിമുട്ടുണ്ട്, അവരെ പിടിക്കണമെങ്കിൽ അത്ര തന്നെ കഷ്ടപ്പെടുന്നുണ്ട്, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം നമ്മളെ കൊണ്ടാവുന്നത്. നേരത്തെ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരായിരുന്നില്ലേ? ഇല്ലില്ല, നമ്മ ഇതിലേക്ക് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് കേൾക്കുന്നത് തന്നെ. ഈടെ എത്തിയിട്ടാകുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെ ആ ഒരു അമ്മയാകാനുള്ള ആഗ്രഹത്തെ അദ്ദേഹം നല്ല രീതിയിൽ ചൂഷണം ചെയ്തു. അതെ അല്ലെ? അതെ അതെ, നിങ്ങളെയും അതേ രീതിയിൽ തന്നെ ചൂഷണം ചെയ്യപ്പെട്ടു. അതെ അതെ, എന്നോട് സംസാരിച്ചു മാതൃത്വമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെ അതെ അതെ. കണ്ടിട്ടാകുമ്പോ നമുക്ക് എന്തെന്ന് പറയണ്ടേ, ചെറിയൊരു പ്രായമാണ്, ചെറിയ പ്രായമാണ്. അതെ അല്ല, പക്ഷെ അയാളല്ല, അതിന്റെ ബാക്കിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട്, ടീമുണ്ട്. അക്കൗണ്ടിലേക്ക് ഇയാൾ ഈ പണം അയച്ച അക്കൗണ്ട് ആളെ മാത്രമാണ് പിടിച്ചിട്ട് ഇപ്പൊ ഉള്ളത്. പിന്നെ അതിന്റെ മെയിൻ ആളായിട്ടുള്ളവര് ആയിരുന്നു ഇപ്പോ ഉണ്ട്. എന്തായാലും മാതൃത്വത്തെ ചൂഷണം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആദ്യത്തെ കേസായിരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം തട്ടിപ്പുകൾ മനസ്സിലാക്കണമെങ്കിൽ, ജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത്തരം വാർത്തകളും നിങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇത്തരം വാർത്തകൾ നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിലേക്ക് ഈ വാർത്തകൾ എത്തിയില്ല. നമ്മളിവിടെ രാഷ്ട്രീയവും കൊലപാതകവും അതല്ലെങ്കിൽ ആർക്കും ഉപകാരമില്ലാത്ത കുറേ വാർത്തകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് അതിന് ആസ്വാദനം കണ്ടെത്തുക, അതിന് പകരം ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഇത്തരം അപകടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടത് ഒരു സഹജീവി എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഓൺലൈൻ തട്ടിപ്പ് പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന് എന്നും ഒരു വെല്ലുവിളിയുള്ള ഒരു സംഭവമാണ്. തീർച്ചയായും. അപ്പോൾ ഇതുപോലുള്ള നിരവധി തട്ടിപ്പുകൾ കാസർഗോഡ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഇപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 38,00,000 rupees ഒരു ഉത്തേജക മരുന്നുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജർക്ക് പണം നഷ്ടപ്പെട്ടിരുന്നു, ആ പ്രതികളെ കണ്ടെത്തി. അതുപോലെ തുടർച്ചയായി ഇപ്പോൾ സൈബർ സെൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു UPയിൽ പോയിട്ട് ഈ ഒരു പ്രതിയെ ഇത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ എങ്ങനെ സാധിച്ചു സർ? ഈ പരാതി ഒരു പാവം സ്ത്രീയുടെ 700,000 rupees ചിറ്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. അതുപ്രകാരം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി.
ഈ പറയുന്നത് പോലെ വളരെ ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം അവിടെ യു പി പോലീസിൻ്റെ ഒരു നല്ല സപ്പോർട്ട് കൊണ്ട് കൂടിയിട്ടാണ് ഇവൻ്റെ ഈ ഇവൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത്. ഒരു ക്രിമിനൽ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ കൊണ്ടുവരാനോ ഉള്ള ഒരുപാട് നൂലാമാലകളുണ്ടായിരുന്നു. അവിടുന്ന് അറസ്റ്റ് ചെയ്താൽ തന്നെ ജനങ്ങൾ മൊത്തം വളയുന്ന ഒരവസ്ഥയിൽ യു പി പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആ പ്രതിയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇന്നിവിടെ എത്തിച്ചിട്ടുണ്ട്. സാറേ, ഇപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡോക്ടർ അത് ഇയാൾ തന്നെയാണോ? അല്ല, അല്ല അല്ല, അത് മറ്റ് കൂട്ട് പ്രതികളാണ്. ഒരു നുസ്രത്ത് എന്നാളെ പറ്റിയിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അയാളാണ് ഈ പെൺകുട്ടിയുമായി ഡോക്ടർ എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾ. അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ്, മറ്റ് ഐ പി അഡ്രസ്സിൻ്റെ ലഭ്യത ഇല്ലായ്മ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. അയാൾ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ പറയുന്ന? അതെ, ഇദ്ദേഹം 8 അക്കൗണ്ടുകൾ ഹരിയാനയിൽ തുടങ്ങുകയും ആ 8 അക്കൗണ്ടുകളിലേക്കാണ് പണം പോയതും അത് പിൻവലിച്ചതും ഇയാളാണ്. പ്രതിയുടെ പേരും? മുഹമ്മദ് താരിഖ് ഷാരിഖ് എന്നാണ്. ഷാരിഖ് ആണ്. മുഹമ്മദ് ഷാരിഖ്. 19 വയസ്സ്. അപ്പോൾ ഈ പ്രതിയെ ഇപ്പോൾ കാസർഗോഡൊക്കെ എത്തിച്ചാണ്. പ്രത്യേകിച്ച് ഈ യു പിയിൽ നിന്ന് നമ്മുടെ ഡോക്ടർ സാറിൻ്റെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റിംഗ് കൂടിയാണ് നടന്നത്. അതെ, ഡോക്ടർ വൈബ് സക്സേന ഐ പി എസ് അവർകളുടെ നിർദ്ദേശത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ ഇവിടെ ആന്ധ്രയിൽ നിന്ന് ഒരു കഞ്ചാവുകാരനെ കൊണ്ടുവന്ന സ്റ്റോറിയുണ്ട്. അതെ, അത് ഡോക്ടറുടെ ആ ഒരു ഐ പി എസ് ലെവലിലുള്ള തീർച്ചയായിട്ടും അബന്ധമാണ്, ബന്ധങ്ങൾ തീർച്ചയായിട്ടും. സാർ അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട താമസ സൗകര്യം ഒരുക്കാനും യാത്രാ സൗകര്യം ഒരുക്കാനൊക്കെ സാർ കാണിച്ച തിടുക്കാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ. എന്താ ഇത് കാസർഗോഡ് സൈബർ പോലീസിൻ്റെ വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ തുടർച്ചയായ നേട്ടങ്ങൾ തന്നെയാണ് സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ഫോണുകൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വർഷത്തിൽ 10-300 ഫോണെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ലേ? ആ 10-300 ഫോണ് കണ്ടെത്താൻ പറ്റി. നിരവധി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കണ്ടെടുത്ത് ആ പ്രതികളെ കണ്ടെത്തുന്ന രീതിയിലേക്ക് സൈബർ പോലീസ് അവരുടെ ആ ഒരു നേട്ടം വർദ്ധിപ്പിക്കുക. പോലീസുകാരൊക്കെ പറയുകയാണ് ഇതൊക്കെ കുറേ കാലമായിട്ട് നടക്കുന്ന തട്ടിപ്പാണ്, പക്ഷേ ജനങ്ങൾ ഇത് ബോധവാന്മാരല്ല. അപ്പോൾ അതിന് ഇത്തരം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം നമ്മൾ പല വാർത്തകളും പല കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് കൂടി വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യപ്പെടണം. ഈ പറഞ്ഞ പ്രതികൾ പരാതിക്കാർക്ക് ഇങ്ങനൊരു സംഭവം ഇത് ഈ ഒരു ലോകത്ത് നടക്കുന്നതായിട്ട് ഒരു അറിവുമില്ല. അതെന്തുകൊണ്ടാണ് അത്തരം വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യപ്പെടാത്ത പോകുന്നത് കൊണ്ടാണ് ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താത്തത്? നമുക്ക് പറയാനുള്ളത് ഈ സമ്മാനങ്ങൾ, നമുക്ക് സമ്മാനങ്ങൾ അയച്ചു തരുന്ന ആൾ എന്തിനാണ് അതിൽ പൈസ വാങ്ങിക്കുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നത്? സമ്മാനം തരേണ്ടത് അയാളെ ഉത്തരവാദിത്തമാണ്, അയാൾ സമ്മാനം തന്നാലേ മതിയാവും. നമ്മളുടെ പേരിൽ തട്ടിപ്പ്, അതാണ് തട്ടിപ്പ്, ബാങ്കിന്റെ പേരിൽ തട്ടിപ്പ്, മീഷോയുടെ പേരിൽ തട്ടിപ്പ്, വാഹനം വിൽപ്പന ഡൽഹി വാഹനം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് അതിനങ്ങോട്ട് പൈസ. ഇവിടെ ഒരു ദിവസം എത്തുന്ന പരാതിക്കാരുടെ എണ്ണം തന്നെ വളരെ അധികമാണ്. അത് തന്നെ ഈ ജില്ലയിൽ മാത്രം നടക്കുന്ന, അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഒരു ഫിഷിംഗ് എന്ന് പറയുന്ന പോലെ കുറേ ആൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുക, അതിൽ കുറച്ച് പേര് പോയി കൊത്തും, അവരെ എടുത്തുകൊണ്ട് ഇവർ പണം ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പരാതി അത് കുറച്ച് വ്യത്യസ്തമാണ്. കൃത്യമായി മാതാവാകാനുള്ള കുട്ടിയുടെ ആഗ്രഹത്തെ വല്ലാത്ത സങ്കടമാണ്, ആ കുട്ടിയെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക, ഇത് പോലീസ് നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. സമ്മാനങ്ങൾ തരുന്നവർക്ക് നിങ്ങൾ കാശ് അയച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവും തൽക്കാലം നിലവിലില്ല. അത്ര അതൊക്കെ തട്ടിപ്പുകളാണെന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. ജോലി, അതുപോലെ ജോലി വാഗ്ദാനം ചെയ്ത് പണം ചോദിക്കുക, ഇതൊക്കെ തട്ടിപ്പുകളുടെ ഭാഗമാണെന്നുള്ള മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. ഏറ്റവും പ്രധാനം നമ്മളുടെ അക്കൗണ്ടിലേക്ക് പരിചയപ്പെടാൻ വേണ്ടി വരുന്ന ആള് യഥാർത്ഥ ആളാണോ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുമ്പോൾ അയാൾ യഥാർത്ഥമായിട്ടുള്ള ആളാണോ എന്നൊന്ന് ഫോൺ കോൾ ചെയ്ത് ഇയാളാണെന്നോ കൺഫേം ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഫോട്ടോ കണ്ട് ആർക്കും ഹായ് അയച്ച്. സാറേ, ഞാനൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുന്നത്, സാറേ പോലീസുകാരുടെ പേരിൽ തന്നെ ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി, ഒരുപാട് അക്കൗണ്ടുകൾ തുടങ്ങുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ പേരിൽ പോലും ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്. ജാഗ്രത പാലിക്കുക, പോലീസിന് അല്ലാണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജോലി ഭാരമുണ്ട്. ഇത്ര തട്ടിപ്പ് പോയി ചാടി കയറിയിട്ട് നിങ്ങളും നഷ്ടത്തിലാകും, പോലീസുകാരുടെ ജോലിയും വർദ്ധിക്കും. അത്രയേ ഉള്ളൂ. ഇതിന് എല്ലാ കാശും തിരിച്ചു കിട്ടണമെന്നല്ല, പോയ കാശൊന്നും ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല, പ്രതികളെ കിട്ടിയേക്കാം. പക്ഷേ ഇതൊക്കെ വേണ്ടത് ജാഗ്രതയാണ്, ഇതൊക്കെ ഇതിനൊക്കെ പെടാതിരിക്കുക, ഇതിന് ജാഗ്രത പുലർത്തുക. നന്ദി, നമസ്കാരം.